നമസ്കാരം. ആന്റണി മുനിയറ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇടുക്കിയിലെ നെടുങ്കണ്ടത്തിനടുത്ത് മഞ്ഞപ്പാറ എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ മഞ്ഞപ്പാറയിൽ പാറക്കടവിൽ സജിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപൂർവങ്ങളായിട്ടുള്ള പുരാവസ്തുക്കൾ. ഏതാണ്ട് 20 വർഷക്കാലമായിട്ട് അദ്ദേഹം സമാഹരിക്കുന്ന 500,000 വില വരുന്ന നാണയശേഖരം, അതോടൊപ്പം തന്നെ ഗ്രാമഫോൺ, ടേപ്പ് റെക്കോർഡറുകൾ, വാൽവ് റേഡിയോകൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചവട്ടങ്ങളാണ് ഈ വീട്ടിലെത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. സജി, എത്ര നാളായി ഇതിങ്ങനെ ഈ നാണയങ്ങൾ, പുരാവസ്തുക്കൾ? ഇപ്പോൾ ഇവിടെ തലയ്ക്ക് മുകളിൽ കാണുന്നത് വ്യത്യസ്തങ്ങളായ റേഡിയോകളാണ് അല്ലേ? ഇത് എത്ര നാളായി ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പുരാവസ്തുക്കളെ കണ്ടെത്തി അത് സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട്? 20 വർഷമായി ഇതിങ്ങനെ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട്. ഒരു ആദ്യം ഒരു കരമായിട്ട് തുടങ്ങി, അത് പിന്നെ ഇങ്ങനെ ഒരു രസം ഇങ്ങനെ വെച്ച് ഇപ്പം ഒരു ഹോബിയാണ് ഇത് സൂക്ഷിക്കുക എന്നുള്ളത്. പഴയ സാധനം എവിടെ കണ്ടാലും നമ്മൾ ചോദിക്കുക, മേടിക്കുക, നമ്മൾ കൊണ്ട ശേഖരത്തിൽ വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹോബി. ഇപ്പൊ സജിയുടെ പുരാവസ്തു ശേഖരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ, വിശിഷ്ടങ്ങളായ സാധനങ്ങൾ എന്തൊക്കെയാണ്? പഴയ പണ്ടത്തെ വാൽവ് റേഡിയോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടേ, ഒരു 2 എണ്ണം പഴയ. കുറെ പേര് അത് തന്നെ നല്ല വിലയ്ക്ക് ചോദിച്ചാണ്, ഞാൻ കൊടുത്തില്ല. അന്ന് 10-15 രൂപ ഒക്കെ പറഞ്ഞതുണ്ട്. പഴയ ഗ്രാമ ഫോൺ, അങ്ങനെ കുറേ സാധനങ്ങൾ പഴയതായിട്ട് ഇരിപ്പുണ്ട്, പഴയ ത്രാശുകൾ. ഈ ഗ്രാമ ഫോൺ ഇപ്പോൾ അപൂർവമാണല്ലോ. ഈ ഗ്രാമ ഫോൺ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമുണ്ട് ഗ്രാമ ഫോൺ. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? കോയമ്പത്തൂർ ആവനാശിയിൽ എന്ന സ്ഥലത്തിന് ഞാൻ പോയി. പോയപ്പം അവിടെ ഒരു അവരുടെ ഒരു സാധനം ഇരിക്കുന്ന കണ്ടു, വഴി സൈഡിൽ ഒരു കടയുടെ അവിടെ ഇരിക്കുന്ന കണ്ടു. ഞാനത് കണ്ട് ചോദിച്ചു, പിറ്റേ പൈസ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇതിന് വേണ്ടി തന്നെ പിന്നെ 2-ാമത് ആവനാശി പോയി ഈ സാധനം മേടിച്ചുകൊണ്ട് ഒരു വഴിയുണ്ട്. എത്ര രൂപ കൊടുത്തു? അന്ന് 10,000 രൂപ. ഇടുക്കിയിലെ മഞ്ഞപ്പാറ പാറക്കടവിൽ സജിയുടെ നാണയശേഖരമാണിത്. ഏതാണ്ട് 140 രാജ്യങ്ങളിലെ നാണയങ്ങൾ സജി സൂക്ഷിക്കുന്നുണ്ട്. ഈ നാണയങ്ങളെല്ലാം ആ പഴയ കാലഘട്ടത്തിലെ നാണയങ്ങൾ തൊട്ട് പുതിയ കാലഘട്ടത്തിലെ നാണയങ്ങൾ വരെ വെള്ളി നാണയങ്ങൾ സൂക്ഷിക്കുന്നു. വെള്ളി നാണയങ്ങൾ മാത്രമാണോ സജിയുള്ളത്? ഇന്ത്യയുടെ പഴയ കുറേ നാണയങ്ങൾ ശേഖരണം എൻ്റെ കയ്യിലുണ്ട്. ഈ പണ്ട് കാലത്ത് ഇടിച്ചു കൂട്ടിയ നാണയങ്ങൾ തൊട്ട് ഓട്ടക്കാലണ, അരയണ, ഒരണ, 1 കാശ്, 4 കാശ്, 8 കാശ്, 1 കുതിരപ്പ എന്ന് പറയുന്ന നാണയം, അങ്ങനെ കുറേ പറയാനറിയത്തില്ല കൂടുതൽ. എന്നാലും എൻ്റെ ശേഖരത്തിൽ കുറേ ഉണ്ട്. ഒരു വെള്ളിക്കാശുണ്ട്. ഇത് ഒരു രാജ്യം മാത്രമേ പ്ലാസ്റ്റിക് കോയിൻ ഇറക്കിയിട്ടുള്ളൂ. അത് എൻ്റെ ശേഖരത്തിലുണ്ട്. അതായത് അച്ചുണ്ടാകുന്നതിന് മുമ്പുള്ള ഇടിച്ചു കൂട്ടിയ നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ, ചെമ്പ് നാണയങ്ങൾ, ഇത്തരത്തിലുള്ള നാണയങ്ങളാണ് സജിയുടെ നാണയ ശേഖരത്തിലുള്ളത്. ഏതാണ്ട് 20 വർഷക്കാലമായിട്ട് ഇത്തരത്തിലുള്ള നാണയങ്ങൾ സജി സമാഹരിച്ചു വരികയാണ്. ആദ്യമൊക്കെ ഏതാണ്ട് 10-20 നാണയങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് 140 രാജ്യങ്ങളുടെ നാണയങ്ങളുണ്ട്. ഇത് കൂടാതെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നാണയ ശേഖരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല പുരാവസ്തുക്കൾ, ഏതാണ്ട് ഇലക്ട്രോണിക്സ് പുരാവസ്തുക്കൾ, വാൽവ് റേഡിയോ തുടങ്ങിയുള്ള പുരാവസ്തു ശേഖരമുണ്ട്. ഇതെല്ലാം സജിയുടെ ഒരു സവിശേഷമായിട്ടുള്ളൊരു താല്പര്യത്തിൻ്റെ ഭാഗമാണ്. ഇത് വെള്ളിപ്പൈസയാണ്, സിൽവർ. അങ്ങനെ 1942, 1945, 1944 തൊട്ടുള്ള വെള്ളി പൈസകളാണ് ഇത് മൊത്തം. ഇത് 1 കാശ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. 1 കാശ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത്രയും ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ എന്ന് മാത്രം. 1 കാശ്, 4 കാശ്, 8 കാശ്, 4 അണ, ഓട്ടക്കാലണ, അരയണ, 1 അണ, 2 അണ, 4 അണ. ഇത് തിരുവാങ്കൂർ ചക്രമാണ്, ഇത് ശംഖുചക്രമാണ്. ഓരോ ഇടിച്ചു കൂട്ടിയ നാണയങ്ങളാണ് ഇതെല്ലാം. ഇത് 1835 ഇന്ത്യ ഇറക്കിയ ഒരു നാണയമാണ്. 1808 ഇറക്കിയ നാണയമാണ് ഇത്. ഇതൊക്കെ എങ്ങനെയാണ് സമാഹരിച്ചത്? ഇത് ഓരോരുത്തർ ഉണ്ടെന്ന് പറയുന്നിടത്ത് നമ്മൾ പോയി മേടിക്കും, അല്ലെങ്കിൽ കുറേയൊക്കെ എനിക്ക് ഇത് കൂട്ട് ഓരോരുത്തരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഓരോ ആൾക്കാരുമായിട്ട് അവർ കുറേ കൊണ്ടുതരും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മേടിക്കാൻ പോവായിരുന്നു. എത്ര നാളായി ഈ നാണയ സമ്പാദനം തുടങ്ങിയിട്ട്? ഏകദേശം 1-2 വർഷമായി. ഒരു ഹോബിയായിട്ട് തുടങ്ങിയാണ്, ഇപ്പോൾ ഒരു കരമായി മാറി. അപ്പോൾ എത്ര നാണയങ്ങളുണ്ട്? ഇപ്പോൾ അകത്ത് കുറേ നാണയങ്ങളുണ്ട്, ഇപ്പോൾ പുറത്ത് നാണയങ്ങളുണ്ട്. മൊത്തത്തിൽ എത്ര നാണയങ്ങളുണ്ട്? ഒരു 14,000 നാണയങ്ങൾ കാണും എല്ലാം കൂടെ.
വായിക്കാൻ പറ്റില്ലാത്ത നാണയങ്ങളാണ് എൻ്റെ ശേഖരത്തിലുള്ളത്. പഴയ നാണയങ്ങൾ അവർ പറയുന്നതനുസരിച്ച് മാർക്കറ്റ് വാല്യൂ നമ്മൾ നെറ്റിൽ അടിച്ച് നോക്കുമ്പം പലതും പല റേറ്റാണ് പറയുന്നത്. എന്നാലും നമുക്കതിനെപ്പറ്റി അറിയത്തില്ല. എന്നാലും നല്ല വിലയുള്ള നാണയങ്ങളാണ് എൻ്റെ കയ്യിൽ കൂടുതലും ശേഖരത്തിലുള്ളത്. ഇന്ത്യയുടെ പഴയ നാണയങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഏകദേശം എത്ര എണ്ണമുണ്ട്? ഒരു 1000 അടുത്ത് എണ്ണം ഉണ്ടാവും ഇന്ത്യയുടെ പഴയ നാണയങ്ങൾ തന്നെ. അത് ഒരു കാശൊക്കെ ആണെങ്കിലും 5-6 ഉണ്ട്. ഒരു കോയിൻ രാജാക്കന്മാരുടെ കാലത്ത് 50 ഓരോ വർഷത്തെ ഓരോ വർഷത്തെ അതെങ്ങനെയായിട്ട് ഓരോ 50 തൊട്ടുള്ളത് 100 വരെയുള്ള ഓരോ വർഷത്തെ ഇയറായിട്ട് 50 നമ്മൾ അടുക്കി ഒരു ഇത് കൊണ്ട് കൗണ്ടറായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പഴയ നാണയങ്ങൾ കൂടുതലും ഉണ്ട്. ഇടിച്ചു കൂട്ടിയ നാണയങ്ങളാണ് കൂടുതലും ഉള്ളതും. നോട്ടുകളോ? നോട്ടുകൾ ഇന്ത്യയുടെ തന്നെ പഴയ നാണയങ്ങൾ ഉണ്ട്. പഴയ 10 രൂപ നോട്ടാണ് ഇത്. ഇന്ത്യയുടെ ഒരു പഴയ 10 രൂപ നോട്ടാണ് ഇത്. പഴയ ഒരു 5 രൂപ നോട്ടാണ് ഇത്. അങ്ങനെ ഇന്ത്യയുടെ പഴയ നാണയങ്ങളുണ്ട്. പിന്നെ നിർത്തലാക്കിയ കുറേ പൈസകളുണ്ട്. ഇതും പഴയൊരു 100 രൂപയാണ് ഇന്ത്യയുടെ ഇപ്പോഴുള്ളതാണ്. ഇപ്പം ഇത് ഇല്ലാത്തതാണ്. ഇത് പാകിസ്ഥാൻ്റെ ഒരു 100 രൂപയാണ് പണ്ടത്തെ. ഇത് അമേരിക്കൻ്റെ ഒരു പഴയൊരു നാണയമാണ്, നോട്ടാണ്. പിന്നെ ഓരോ രാജ്യങ്ങളെ അത്രയും പേരറിയത്തില്ലെങ്കിലും നമ്മൾ ശേഖരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ പഴയ സ്റ്റാമ്പുകളാണ് ഇതെല്ലാം. ഇനി ബാക്കി ഓരോ രാജ്യങ്ങളുടെ സ്റ്റാമ്പ് ശേഖരണമാണ് ഇതെല്ലാം. ഓരോ രാജ്യങ്ങളുടെ കടത്തിപ്പാടുന്ന പേപ്പർക്കാരാണ്. ഇത് പഴയ പത്രപ്പുറത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇതാണ്. പഴയ റേഡിയോ, പഴയ റെക്കോർഡറാണ് കാസറ്റ് പ്ലെയർ. ഈ കാസറ്റ് ഇത്ര ഉള്ളൂ ഈ സാധനം. പഴയ ക്യാമറ, ഇത് പഴയ കട്ടി. അതുകൊണ്ട് തൂക്കത്തിന് മുമ്പുള്ള റാത്തലാണെന്ന് പറയുന്ന സാധനമാണ്. കട്ടിക്ക് പകരം കിലോ കണക്കിനുള്ള മുമ്പ് റാത്തലായിരുന്നു. ക്ലോക്കാണ്, ഒരു 40 വർഷം പഴക്കമുള്ള നമ്മുടെ തറവാട്ടിൽ നിന്ന് ക്ലോക്കാണ്. ഞാനിത് ചോദിച്ച് മേടിച്ചിട്ട് കൊണ്ടുവരികയാണ്. ഇപ്പം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഞാൻ ക്രിസ്തുരാജ മഞ്ഞപ്പാറ ക്രിസ്തുരാജ പള്ളിയിലെ ഭക്തര ശുശ്രൂഷയാണ്. കൊടി, കാപ്പി, കൊക്കോ, ഏലം, ജാതി, കുറച്ച് ആട് വളർത്തും. അതിൻ്റെ സൈഡ് ബിസിനസ്സായിട്ട് ആട് വളർത്തുന്നുണ്ട്. ഇതാണ് എൻ്റെ കുടുംബം. ഭാര്യ ഷീന, മകൻ ആൽവിൻ, മകൾ ആൻമരിയ. നെടുങ്കണ്ടം മഞ്ഞപ്പാറയിലെ ഈ കർഷക കുടുംബത്തിലേക്ക് എത്തുമ്പോൾ കാർഷിക രംഗത്തും അതോടൊപ്പം തന്നെ അപൂർവങ്ങളായ പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്ന രംഗത്തും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് ഈ കുടുംബം കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ പുരാവസ്തുക്കൾ സമാഹരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനമായി മാറട്ടെ. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അറിയിക്കണം. സ്നേഹപൂർവ്വം, ആൻ്റണി മുനിയറ.